Hello friends, welcome back to Grandeur Rides. In the Namala report another Skoda Rapid and Urna Vandiana. Then a quarter than a Namala where or Vanding would enter. Either Namalda, Volkswagen, Polo Nurna Vandiana. E Rendu Vandi, Rendu color on white anna, metal red anna. She Rendu Vandikim, very white Vandi a melacandilla. Complete tar sport anna. Tar spot. നമ്മൾ കംപ്ലീറ്റ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച വണ്ടിയാണ് ഇത് പക്ഷേ അതിന്റെ മുകളിൽ കണ്ടില്ലേ കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലെ ഡോട്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടിന്റെ മുകളിലും വൈറ്റ് കളർ വണ്ടിന്റെ മുകളിലാണ് ഇത് നമ്മൾ നല്ലപോലെ എടുത്തു കാണാം നമ്മൾ എങ്ങനെ വാഷ് ചെയ്ത് എന്ത് ലിക്വിഡ് വെച്ച് വാഷ് ചെയ്താലും ഏത് സോപ്പ് ലിക്വിഡ് വെച്ച് വാഷ് ചെയ്താലും നമ്മൾ ഈ ഒരു ടാർ സ്പോട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ടാർ സ്പോട്ട് റിമൂവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ടാർ സ്പോട്ട് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് റെഡ് കളറിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ശരിക്കും അങ്ങനെ എത്ര എടുത്ത് കാണാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മളതിൻ്റെ തൊട്ടടുത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കണ്ടില്ലേ ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ കളറിൻ്റെ മുകളിലും നമുക്ക് ഈ ടാർ സ്പോട്ട് നമ്മൾ റോഡിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇങ്ങനെ ടാർ സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിന്ന് രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് റെഡ് കളർ വണ്ടീൻ്റെ മുകളിൽ നമ്മൾ ക്ലേ ബാറും നമ്മൾ വൈറ്റ് കളറിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡീറ്റെയിൽ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ മാക്സ് പ്രൊഫഷണലിൻ്റെ ടാർ റിമൂവർ ലിക്വിഡുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ ചില ആൾക്കാരൊക്കെ ഡീസലൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഡീസലൊന്നും ഉപയോഗിക്കുന്നത് നമ്മളുടെ പെയിൻറ്റിൻ്റെ കോട്ടിങ്ങിന് നമ്മുടെ ക്ലിയർ കോട്ടിനൊന്നും അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാർ റിമൂവർ ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് റെഡി ടു യൂസ് ആണ് നമുക്ക് പെയിൻറ്റിൻ്റെ മുകളിലും ഗ്ലാസിൻ്റെ മുകളിലും പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സ്പ്രേ ഗണ്ണിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം നമ്മളിത് ഈ ടാർ റിമൂവ് ചെയ്യേണ്ട ഭാഗത്തൊക്കെ നമ്മൾ നല്ലപോലെ സ്പ്രേ ചെയ്ത് വെക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തും നല്ല ക്ലീൻ ആയിട്ട് നല്ലോണം ഈ ഒരു സ്പ്രേ നമ്മൾ സ്പ്രേ ചെയ്യണം ഈ ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്യണം എന്നിട്ട് നമ്മൾ കുറച്ച് സമയം അതങ്ങനെ വെക്കണം അതിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കേണ്ടി വരും അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ കെമിക്കൽ വർക്ക് ചെയ്തിട്ട് ടാറൊക്കെ നല്ലപോലെ ഡിസോൾവ് ആയിട്ട് കിട്ടും നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാം തൽക്കാലം ഞാൻ ഇതിൻ്റെ മുകളിലെല്ലാം നല്ലപോലെ ഇത് അടിച്ചിടുകയാണ് ഇല്ല ഇതിനകത്ത് പല കണ്ടില്ല എല്ലാ ഒരുവിധം എല്ലാ ഭാഗത്തും ഈ ടാറിൻ്റെ സ്പോട്ടുണ്ട് നമ്മുടെ വീലിൻ്റെ മുകളിലൊക്കെ അടിക്കാം വീലിൻ്റെ മുകളിലെല്ലാം നല്ലപോലെ ടാറുണ്ടാവും പുറകിലൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ ബാർ ഇതാണ് ക്ലേ ബാർ എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ കാണുന്നത് ഈ ക്ലേ ബാർ വെച്ചിട്ടാണ് നമ്മൾ ഈ റെഡ് കളർ വണ്ടീൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏത് വെച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ടാർ റിമൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വണ്ടീൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് കളറിൻ്റെ മുകളിൽ നമ്മൾ ടാർ റിമൂവർ അടിച്ചു ഇതിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് നമ്മളുടെ ക്ലേ ലൂബാണ് ക്ലേ ലൂബ് എന്ന് പറയും അതായത് ക്ലേ ബാർ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ക്ലേ ലൂബ്രിക്കേഷൻ ഒരു ലിക്വിഡ് യൂസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് ആദ്യം നമ്മൾ ഇത് കണ്ടില്ലേ ഇത് എന്ത് വെച്ച് തുടച്ചാലും ഇത് തുടച്ച് വെച്ച് ജസ്റ്റ് വെച്ച് തുടച്ചാലൊന്നും നമുക്കിത് ഇങ്ങോട്ട് വരില്ല ഇത് കുറച്ച് നമ്മൾ ടാർ റിമൂവർ ഉപയോഗിക്കുന്ന പോലെയല്ല ക്ലേ ബാർ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഹാൻഡ് ആപ്ലിക്കേഷൻ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയമെടുക്കും നമുക്ക് കുറച്ച് നല്ലപോലെ റബ്ബ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ ഏത് സർഫസാണോ നമുക്ക് ഈ ഇത് റിമൂവ് ചെയ്യേണ്ടത് ഒരു ഡീകണ്ടാമിനേഷൻ പ്രോസസ്സാണിത് അപ്പോൾ ഏത് ഭാഗത്താണ് നമുക്കിത് റിമൂവ് ചെയ്യേണ്ടത് അവിടെ നല്ലപോലെ ക്ലേ ലൂബ് അടിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഒരു പരട്ടി എടുത്തതിന് ശേഷം ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് റബ്ബ് ചെയ്യുക കണ്ടില്ലേ അത് റിമൂവ് ആയി വരുന്നുണ്ട് അതങ്ങനെ അങ്ങനെ അങ്ങനെ ക്ലീൻ ആയിട്ട് റിമൂവ് ആയിട്ട് വന്നോളും അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലേ ലൂബ് അടിച്ചതിന് ശേഷം നമ്മൾ ക്ലേ ബാർ ഇട്ടിട്ട് മുമ്പോട്ടും ബാക്കോട്ടുമായിട്ട് നമ്മൾ നല്ലപോലെ റബ്ബ് ചെയ്യുക റബ്ബ് ചെയ്തതിന് സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാം ഒരു ഒരു കരകരയ സൗണ്ട് അതായത് ഈ ടാറ് മാത്രമല്ല നമ്മളുടെ ഈ ക്ലേ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ വണ്ടിക്കകത്തുള്ള വണ്ടീൻ്റെ മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു എല്ലാ കണ്ടാമിനൻസും നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു പ്രോസസ്സാണ് നമ്മളുടെ ക്ലേ എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് എന്നാലും അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നമ്മൾ നല്ല സ്മൂത്തായിരിക്കും നമ്മുടെ സർഫേസ് അതിനുള്ളിൽ എംബഡായി കിടക്കുന്ന എല്ലാ കണ്ടാമിനൻസും റിമൂവ് ആവും
ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ക്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ചെറുതായിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ റബ്ബ് ചെയ്യുന്നത് കൊണ്ട്, എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരുപാട് കണ്ടാമിനൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ വരുന്നതുകൊണ്ട് നമ്മളവിടെ തന്നെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്കവിടെ ഇത് വരും, ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വരും. അപ്പോൾ എന്തായാലും നമ്മൾ പോളിഷിങ് സ്റ്റേജ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ക്ലേ ചെയ്യാവൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വൈറ്റ് വണ്ടിയുടെ മുകളിൽ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടാർ റിമൂവർ ഉപയോഗിക്കാം. വേണ്ടല്ലേ, ഇതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന വന്നിട്ടുണ്ടല്ലേ, ടാറെല്ലാം അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലേയിൻ്റെ മുകളിലേക്ക് ഇളകി വന്നിട്ടുണ്ട്. കണ്ടോ, ആ ബ്ലാക്ക് കളറിൽ ആ ലൈനായിട്ട് കാണുന്നതെല്ലാം ആ വണ്ടീൻ്റെ മുകളിൽ നിന്ന് പറ്റി പിടിച്ചിരിക്കുന്ന ടാറാണ്. ടാറും പിന്നെ ബാക്കിയുള്ള അതിനകത്തുള്ള കണ്ടാമിനൻസ് ഒക്കെ ഉണ്ട്, അയണൊക്കെ ഉണ്ടാവും, എല്ലാം അതിൻ്റെ കൂടെ പോരും. ആ ഭാഗം നമുക്ക് നല്ല ക്ലീനായി, ആ ടാറെല്ലാം റിമൂവായി വന്നിട്ടുണ്ട്. സിമ്പിളാണ്, കുറച്ച് സമയം നമ്മളൊന്ന് കൈ വെച്ച് ഉരയ്ക്കേണ്ടി വരും മാത്രമുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, നമ്മളതൊന്ന് നല്ലപോലെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട്, കട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് പോളിഷിങ് ക്രീം ഇട്ടതിന് ശേഷം ഒന്ന് വാക്സ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇത് ഓൾറെഡി നമ്മളെ ബോഡി അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബോഡിയാണ്. അപ്പോൾ നമ്മളിതിന് മുകളിൽ ജസ്റ്റ് ഒരു പോളിഷിങ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇത് നേരത്തെ നമ്മൾ അടിച്ചിട്ടതാണ്. ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടാറെല്ലാം ഇളകി വരുന്നുണ്ട്. കണ്ടില്ല, അത്രയും ഡൈല്യൂട്ടായി. ഇത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിട്ട് റബ്ബ് ചെയ്യേണ്ട, നേരത്തെ നമ്മൾ ക്ലേവ് ആർട്ട് ചെയ്ത പോലെ ഒരുപാട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് അടിച്ചിട്ടത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഇളകി വന്നോളൂ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണിത്. എന്നാലും കുറച്ചൊക്കെ എന്താ പറയുക, നമുക്ക് ചില സ്ഥലങ്ങളിൽ ഹാർഡായിട്ട് നിൽക്കുന്ന ടാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലും ഈസിയാണ്, ക്ലേ ബാറിങ്ങിനെ ക്ലേനെക്കാളും ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ അതങ്ങോട്ട് റിമൂവായി വന്നോളൂ. ഇതിൻ്റെ മേലെ അങ്ങനെ സ്ക്രാച്ച് വീഴുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ ക്ലേ ബാർ ചെയ്യുന്ന സമയത്ത് കുറച്ച് അതായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീഴും, പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സ്ക്രാച്ച് ഒന്നും വീഴില്ല. ഇതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. നമ്മൾ ജസ്റ്റ് ടാർ റിമൂവർ, ഡയലിഷനൊന്നുമില്ല, അത് ടാർ റിമൂവർ അങ്ങനെ തന്നെ റെഡി ടു യൂസ് ആണ് ടാർ റിമൂവർ വരുന്നത്. അത് ജസ്റ്റ് നമ്മളൊരു ഒരു സ്പ്രേ ഗണ്ണിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്തിടുക. സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് റബ്ബ് ചെയ്തെടുക്കുക. റബ്ബ് ചെയ്തെടുത്താൽ എല്ലാം നല്ല ക്ലീനായിട്ട് ആ ഭാഗത്തുള്ള എല്ലാ ടാറിൻ്റെ സ്പോട്ടാണല്ലോ, ഇത് ഈസി ആയിട്ടാണ് റിമൂവ് ആവുന്നത്. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഭാഗം കംപ്ലീറ്റ് ക്ലീനായി. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ടാർ റിമൂവർ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അതും കൂടെ നമ്മളൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തായി, നമ്മൾ ആ ഒരു ബോഡി, നമ്മളെ ആ പെയിൻറ്റിങ്, നമ്മൾ പോളിഷിങ്, ഇതിപ്പോൾ എന്തായാലും ഈ വണ്ടി നമ്മൾ പോളിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോളിഷിങ് ചെയ്യാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പാഡൊക്കെ വെറുതെ നമ്മൾ ഒരുപാട് ഹീറ്റായി, നമ്മളൊരുപാട് സമയം വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ അതിനൊക്കെ മുമ്പേ നമ്മളെന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കണം. അതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ വെച്ചിട്ട് നിങ്ങളുടെ ടാർ സ്പോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഇതാണ്. മറ്റേതും യൂസ് ചെയ്യാം, രണ്ടും രണ്ട് രീതിയിലാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വാക്സും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിട്ട് സ്പ്രേ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡീസലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡീസൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗം ഓക്സിഡൈസേഷൻ കൂടിയിട്ട് ആ ഭാഗം മങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, നമ്മളെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ നമുക്ക് റിപ്ലൈ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കാര്യമായിട്ട് നമുക്ക് വീണ്ടും